ശംസസ് വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിന്റെ പേര് ശംസസ് വ്ളോഗ് എന്നാക്കിയിട്ടുണ്ട്, ഷോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടാക്കി നമ്മൾ നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ പേര് ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ലെങ്ത് കൂടിയ പേര് ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പേര് ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഇനി ഫിക്സ്ഡ് ആയിരിക്കും, ഇതായിരിക്കും നമ്മുടെ ചാനലിലെ പേര്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പുതിയൊരു ചാനൽ ഇന്നുകൂടെ ആക്കിയിട്ടുണ്ട്, ഒരു ട്രോൾ ചാനൽ, കേൾട്ടൻ ട്രോൾസ് എന്ന് പറയുന്ന ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് നമ്മൾ വെറൈറ്റി ഡിഷ് ആണ്, ചിക്കൻ സ്റ്റിക്ക് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കോർത്താനുള്ള സ്റ്റിക്ക് റെഡിയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ്. ദെൻ മുളക് പൊടിയാണ്, ഉപ്പ്, ഗരം മസാല, ദെൻ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുട്ട, ഒരു മുട്ട പൊട്ടിച്ചുടച്ച് വെച്ചതാണ്. ഇതിനാവശ്യത്തിനുള്ള കോൺഫ്ലവർ, ദെൻ മഞ്ഞൾപ്പൊടി, പിന്നെ ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് പൊടിച്ച ബ്രെഡാണ് ഇത്, സോറി ബ്രെഡല്ല, ഇത് റസ്ക് പൊടിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കനിലേക്ക് തേക്കേണ്ടതായിട്ടുള്ള, ചിക്കനിലേക്ക് ഉണ്ടാക്കേണ്ട മസാല ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മസാല ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇതുപോലെയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റോളം നമുക്കിത് ഇത് റെസ്റ്റ് വെക്കണം. അപ്പൊ 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് വെച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇനി നമുക്കിത് ഈ സ്റ്റിക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കോർത്തെടുക്കണം. ഏകദേശം ഒരു 3 പീസെങ്കിലും നമുക്ക് മിനിമം ഇതിൽ കോർത്തെടുത്ത് വെക്കണം. നമുക്കത് കോർത്തെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മുടെ സ്റ്റിക്കിൽ നല്ല രീതിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് റസ്ക് പൗഡറിൽ മുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുട്ടയിലൊന്ന് മുക്കിന് ശേഷം റസ്ക് പൗഡറിൽ ഒന്ന് മുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് മുട്ട നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കാം. ഒന്ന് മറിച്ച് വെച്ചിട്ട് മറുഭാഗം ഒന്ന് മുട്ട ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു പീസ് എടുത്തിട്ട് നമുക്കിത് ഡ്രിക്സ് പീസിലൊന്ന് മുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ പീസും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റസ്ക് പൗഡറിൽ മുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഓയിൽ, ആവശ്യത്തിനുള്ള ഓയിൽ ചേർക്കലാണ്.
അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്തിന് ശേഷം അടുത്ത ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യാം, മറിച്ച് കൊടുക്കാം. നമ്മൾ കരിയാതെ നോക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ഇത് വെന്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റിക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ഏകദേശം 1 മണി കഴിഞ്ഞു രാത്രി. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാമല്ലോ. ഇപ്പോൾ സാധനം അത് റെഡിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് വയ്ക്കുകയാണ്. ഒരു നാരങ്ങയുടെ ടേസ്റ്റ് വേണ്ടി സാധനം പൊടിയായിരിക്കും. പിന്നെ നമുക്കിവിടെ മയോണീസ് ഉണ്ട്. മയോണീസ് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കെച്ചപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കഴിക്കണം വെച്ചാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഏതായാലും ഈ ഒരു പീസ് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു പീസ് എടുത്തിട്ട് മയോണീസിൽ ജസ്റ്റ് ഒന്ന് മുക്കുക. കഴിച്ചോക്കാം. കിടുക്കാശാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നോട് പറയല്ല, ആദ്യമായിട്ട് ചെയ്ത് നോക്കിയാണ്. ഇപ്പൊ ടിക്ടോക്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്, അപ്പോ അതൊന്ന് ട്രൈ ചെയ്താണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.